ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾക്ക് ഈസി ആയിട്ട് ടേസ്റ്റി ചിക്കൻ തോരൻ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഓടിച്ചിട്ട് പിടിച്ച നാടൻ കോഴിയാണെങ്കിൽ വളരെ നല്ല ടേസ്റ്റാണ്. ഇന്ന് അതെനിക്ക് കിട്ടാത്തത് കൊണ്ട് ഞാനിവിടെ ഫ്രോസൺ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഞാൻ അര കിലോ ചിക്കനാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. കഴുകിയെടുത്ത ചിക്കൻ, മഞ്ഞപ്പൊടി, ഉപ്പ് ഇവ ചേർത്ത് നന്നായി ഇളക്കി ഒരു 20 മിനിറ്റ് വെച്ചേക്കുക. അതിനുശേഷം ഇതിനു വേണ്ട ചേരുവകളിലേക്ക് പോകാം. ഒരു ചെറിയ ഇഞ്ചി കഷ്ണം ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഒരു 6 പീസ് ചെറുതായി അരിഞ്ഞതുണ്ട്. 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. 16 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞതെടുത്തിട്ടുണ്ട്. ജീരകം, പട്ട, ഗ്രാമ്പു, കുരുമുളക് എടുത്തിട്ടുണ്ട്. കറിവേപ്പില, വറ്റൽമുളക്, തേങ്ങാപ്പൂള്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, 3 സവാള ചെറുതായി അരിഞ്ഞത്, 1/2 മുറി തേങ്ങ ചിരുകിയത്, ചിക്കൻ എന്നിവയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമ്മുടെ എടുത്തു വച്ചിരിക്കുന്ന തേങ്ങാപ്പൂള് വറുത്തെടുക്കുകയാണ്. വറുത്ത് കോരിയതിന് ശേഷം അതിലേക്ക് കടുകിട്ട് കൊടുക്കുക. അതിനുശേഷം കറിവേപ്പില, വറ്റൽമുളക് ഇട്ടിളക്കുക. അതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന ചെറുള്ളി ഇട്ട് വഴറ്റിയെടുക്കുക. അതിനുശേഷം അതിലേക്ക് നമ്മൾ സവാള, എടുത്തു വച്ചിരിക്കുന്ന സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. സവാള വഴണ്ടതിന് ശേഷം അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് ഇളക്കുക. അതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന ചിക്കനും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായി ഇളക്കുക. അതിലേക്ക് വറുത്ത് കോരി വച്ചിരിക്കുന്ന തേങ്ങാപ്പൂൾ ഇട്ട് ഇളക്കുക. ഇനിയും നമ്മൾ 1/2 സ്പൂൺ മഞ്ഞപ്പൊടി, കാശ്മീരി ചില്ലി 1 സ്പൂൺ, മല്ലിപ്പൊടി 1/2 സ്പൂൺ, ചിക്കൻ മസാല 1/2 സ്പൂൺ, കുരുമുളക് പൊടി 1/2 സ്പൂൺ, ജീരകം പൊടി 1/2 സ്പൂൺ ഇവ ചേർത്ത് നന്നായി ഇളക്കുക. ഇളക്കിയതിന് ശേഷം മൂടി വെക്കുക. അതിനുശേഷം 20 മിനിറ്റ് മൂടി വെച്ച് ചെറിയ തീയിൽ വേവിച്ചെടുക്കുക. അതിനുശേഷം ഒരു പാത്രത്തിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന 1/2 മുറി തേങ്ങ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് യൂസ് ചെയ്യുന്നത്, എരിവിനനുസരിച്ച് നിങ്ങൾ യൂസ് ചെയ്യുക. കാശ്മീരി ചില്ലി 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി 1/2 സ്പൂൺ, കുരുമുളക് 1/2 സ്പൂൺ, ചിക്കൻ മസാല 1/2 സ്പൂൺ, അതിലേക്ക് ഞാൻ ചെറിയതായിട്ട് കുറച്ച് ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് നന്നായി ഇത് മിക്സ് ചെയ്ത് എടുക്കുകയാണ്. 20 മിനിറ്റ് വെന്ത ചിക്കൻ നമ്മൾ ഇവിടെ റെഡി ആയിരിക്കുകയാണ്, പകുതി വെന്തിരിക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ ഇനിയും നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് നന്നായി ഇളക്കുക. നന്നായി ഇളക്കിയതിന് ശേഷം വീണ്ടും ഒരു 5 മിനിറ്റ് കൂടി ഇത് ചെറുതീയിൽ വേവിച്ചെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് വീണ്ടും കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം 5 മിനിറ്റ് ചെറുതീയിൽ വീണ്ടും വേവിച്ചെടുക്കുക. ചിക്കൻ തോരൻ റെഡി ആയിരിക്കുകയാണ്. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റിയ നല്ല വിഭവമാണ്. ഇത് കുട്ടികൾക്ക് വരെ കഴിക്കാൻ പറ്റുന്ന നല്ല ഒരു വിഭവമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. ബൈ ബൈ.